ലവേഴ്സ്, ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ഒരു കുർത്ത ഹോള് കാണിച്ചിരുന്നപ്പോ ഞാൻ പറഞ്ഞിരുന്നു ഒരു കുർത്ത മേക്ക് ഓവർ വീഡിയോ ഇടാന്ന്. അപ്പോ ഇന്നത്തെ വീഡിയോ അതാണ്, ഒരു മേക്ക് ഓവർ എന്ന് പറയാൻ പറ്റില്ല, കാരണം നമുക്ക് പലർക്കും അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അതായത് ഇപ്പോ നമ്മൾക്ക് ഒരു കുർത്തയിൽ ഒരു മേക്ക് ഓവർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ മേക്ക് ഓവർ എങ്ങനെ ചെയ്യാന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് ആദ്യം ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന കാണാൻ പറ്റും, അത് ആദ്യം കാണാം. അതിനുശേഷം നമ്മള് കുർത്ത അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിംഗിൽ എങ്ങനെ കുറിച്ചൊരു മേക്ക് ഓവർ കൊടുക്കാന്നാണ് ഞാനിപ്പോ പറയുന്നത്. അപ്പോ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒരു വീഡിയോ ഇട്ടിരുന്നു, എന്തൊക്കെയാണ് ഒരു മേക്ക് ഓവർ നമ്മുടെ ഒരു സ്റ്റൈലായിട്ട് നടക്കാൻ വേണ്ടി എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള വീഡിയോയും ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ രണ്ട് വീഡിയോയും അത് ആദ്യം കാണാം, എന്നിട്ട് മാത്രം ഇത് കണ്ടാൽ മതി കേട്ടോ. ഇതിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ് നിങ്ങൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് ടിപ്സ് ആണ് ഞാൻ പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് ഈ കുർത്ത ഒന്ന് മേക്ക് ഓവർ ചെയ്യുന്ന മുമ്പേ തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏറ്റവും ചെയ്യാൻ വേണ്ട മിനിമം കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ കുർത്തയുടെ സ്റ്റൈല് ആദ്യം സെലക്ട് ചെയ്യുക. ഏത് കുർത്തയാണ് സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക, കാരണം സ്ട്രെയിറ്റ് കട്ട് ഉണ്ട്, അനാർക്കലി ഉണ്ട്, അംഗ്രാഖ്യ ഉണ്ട്, പിന്നെന്താണ് ഫ്ലെയർ കട്ട് ഉണ്ട്, എയർലൈൻ കുർത്താസ് ഉണ്ട്. അപ്പൊ അതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിക്ക് എങ്ങനെയാണ് ചേരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ആദ്യം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് കുർത്ത ഒരു മേക്ക് ഓവർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ കുർത്ത മേക്ക് ഓവർ ചെയ്യാനായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ബോട്ടം ആണ്. അതായത് അതിന്റെ കൂടെ പെയർ ചെയ്യുന്ന ബോട്ടം എങ്ങനെ ഇരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോ നമുക്കിപ്പോ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്ത് കാണിച്ചു തരാം, വളരെ കുറച്ചേ ഉള്ളൂ, ബട്ട് സ്റ്റിൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾ ആണ്. നമുക്ക് ഡിഫറെന്റ് കൈൻഡ് സ്റ്റൈൽ അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് ഉള്ള ഷോൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് കുർത്തയ്ക്ക് ഡിഫറെന്റ് ഡിഫറെന്റ് ലുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ നാലാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എന്താണ് ആക്സസറീസ് ആണ്. ഞാൻ പറഞ്ഞ പോലെ ആക്സസറീസിലെല്ലാം ഉൾപ്പെടും കേട്ടോ, മാല, വള, കമ്മല്, ഈവൻ ചെരുപ്പ് ബാഗ് ഒക്കെ നമുക്ക് ആക്സസറീസ് ആയിട്ട് നമുക്ക് അതിൻ്റെ കൂടെ പെയർ ചെയ്യാം, സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് നെക്സ്റ്റ് ടൈം ഒരു ഇത് പെയർ ചെയ്യുമ്പോഴേക്കും എങ്ങനെയൊക്കെ നമുക്ക് അതൊന്ന് നോക്കാം എന്നുള്ളത്. നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ ഇപ്പൊ ഇതിനെ പറ്റി കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇപ്പോ ഈ ഒരു പ്ലെയിൻ വൈറ്റ് കുർത്ത ഞാൻ എന്താ ഇപ്പൊ കാണിച്ചു തരാം. എന്റെ കുർത്ത ഇത്തിരി പഴയതാണ് കേട്ടോ, കുറച്ചൊരു ഡല്ലായിട്ട് തോന്നും നിങ്ങൾക്ക്. അപ്പൊ ഈ ഒരു പ്ലെയിൻ വൈറ്റ് കുർത്തയിൽ ഇപ്പൊ നമ്മൾ സാധാരണ ഒരു ചുരിദാർ ബോട്ടം ഇടുകയാണെങ്കിൽ അതൊരു നോർമൽ ഇതായി. അതേസമയം ഞാൻ ഇവിടെ ചെറിയൊരു കുഞ്ഞൊരു ട്വിസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന് ഞാൻ എന്താ ഇവിടെ ഇട്ടിരിക്കുന്നത് ഒരു സ്ട്രെയിറ്റ് കട്ട് പാൻസ് ആണ്, പിന്നെ സൈഡിൽ ഒരു കുഞ്ഞു സ്ലിറ്റും ഉണ്ട്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു നോർമൽ ലുക്കിൽ നിന്നും കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ആദ്യം തന്നെ കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യും. കാരണം ആ കുറച്ചൊരു ആംഗിളിന്റെ അവിടെ നിന്ന് കുറച്ചൊരു നമുക്ക് കാലിങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യം ആണ് ഈ ഒരു കുർത്ത ഞാനൊരു ഡിഫറെന്റ് ലുക്ക് കൊടുക്കാനായിട്ട് ഞാൻ ആദ്യം ഇട്ടത്. അതിന്റെ കൂടെ ഞാൻ പെയർ ചെയ്തിരിക്കുന്നത് ദാ ഇങ്ങനത്തെ ഒരു ചെരുപ്പാണ്, കാരണം നമുക്ക് ആ ഒരു ആംഗിള് കാണാൻ പറ്റും. അപ്പൊ എന്താ പറയണേ, അതൊരു ഒരു ഭംഗിയാണ് അത് കാണാൻ വേണ്ടി. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ സ്റ്റൈൽ ചെയ്യാം, നിങ്ങൾക്ക് ഓഫീസിലൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ലൈക്ക് ദാറ്റ് നമുക്ക് ഇതിങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്റ്റൈൽ തന്നെയാണ്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഷോള് ടോട്ടലി നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് സാധാരണ ഒരു ഷോളിന് പകരം ഞാൻ എന്താ വേണ്ട ഒരു സ്ക്വയർ ഷോളാണിത്. അത് ജസ്റ്റ് ഞാൻ കഴുത്തിൽ ഇങ്ങനെ ഒരു എന്താ പറയുക ജസ്റ്റ് ഒന്ന് ടൈ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒരു ഡിഫറെന്റ് ലുക്ക് കൊടുക്കാൻ വേണ്ടിട്ട് കണ്ടോ. അപ്പൊ ഒരു കുഞ്ഞി നോർമൽ കുർത്ത തന്നെയാണ്, പക്ഷെ ഒരു കുഞ്ഞി സ്റ്റൈലിംഗ് ഞാൻ എന്താ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഒരു കുഞ്ഞി ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ പണ്ട് തുടങ്ങി ചെയ്യാറുള്ളതാണ് എന്താണ് ഒരു ഷോള്, അതായത് പ്യുർ വൈറ്റ് വൈറ്റ് വൈറ്റും വൈറ്റ് കൊണ്ട് പെയർ ചെയ്യുമ്പോൾ അതിന് ഒരു എന്താണ് ഒരു നല്ലൊരു ലുക്ക് കൊടുക്കാനായിട്ട് ഒരു ഷോൾ ഇടാന്നുള്ളത്. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഇട്ടിരിക്കുന്ന ഷോൾ എന്ന് പറയുന്നത് ഗോട്ടപ്പതി വർക്കുള്ള ഷോളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇച്ചിരിയും കൂടി അതിനൊരു എന്താ ഒരു ഫംഗ്ഷൻ മോഡ് നമുക്ക് വരുത്താൻ പറ്റും കണ്ടോ, ഈ ഒരു ടോട്ടൽ ലുക്കിൽ. അതോടൊപ്പം നിങ്ങൾക്ക് ചെരുപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം, കാരണം ചെരുപ്പും മാറ്റി ആ ഷോളും കൂടി മാറ്റുമ്പോഴേക്കും അതിനൊരു ഡിഫറെന്റ് ലുക്കായി. അതോടൊപ്പം നിങ്ങൾക്ക് ആക്സസറീസ് മാല, കമ്മല് ഒക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഓരോ അതായത് ഓരോ രീതിയിലുള്ളത്, ഇപ്പോൾ ഒരു സിമ്പിൾ മാല കമ്മലാണെങ്കിൽ നമുക്ക് ഒരു ചെറിയ ഫംഗ്ഷനൊക്കെ ഇടാം, അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക വലിയ കമ്മല് മാല ഒക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫംഗ്ഷൻ തന്നെ നമുക്ക് ഈ ഒരു കുർത്തയും ഈ ഒരു ബോട്ടവും ഷോളും ഈ ചെരുപ്പും വെച്ചിട്ട് നമുക്ക് പെയർ ചെയ്ത് പോകാവുന്നതാണ്. ഇപ്പൊ കണ്ടോ ഈ ഒരു കുർത്ത, ഈ ഒരു വൈറ്റ് കുർത്ത എങ്ങനെയൊക്കെ നമുക്ക് ഇനി ഇതിലും കുറെ സ്റ്റൈൽ ചെയ്യാട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോട്ടം വേറെ കുറെ ബോട്ടംസ് ഉണ്ട്, അപ്പൊ നമ്മള് നമ്മുടെ മനോധർമ്മം അനുസരിച്ച് അങ്ങനെ ചെയ്യാന്നേ ഉള്ളൂ. ഇനിയിപ്പോ ഞാനിപ്പോ കാണിക്കാൻ പോകുന്നത് ഒരു കോളർ കുർത്തയാണ്. അതൊരു തികച്ചും ഒരു ഒഫീഷ്യൽ ടൈപ്പ് കുർത്തയാണ്. ജസ്റ്റ് ലൈക്ക് ദാറ്റ് നമുക്കിപ്പോ ഞാൻ ഇപ്പൊ ഒരു വൈറ്റ് പലാസോന്റെ കൂടെ ചുമ്മാ ഇട്ടിരിക്കുകയാണ്. വേറെ
ജസ്റ്റ് ഒരു കുർത്തയും ഒരു പലാസോയും ഇതിന്റെ കൂടെ നമ്മളൊരു വാച്ച് ഒരു ബാഗ് ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഫീസിൽ അത് നന്നായിട്ട് ക്യാരി ചെയ്യാൻ പറ്റും. കാരണം ഈ ഒരു കുർത്ത സ്ട്രെയിറ്റ് കട്ട് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പലാസോ ഇടുകയാണെങ്കിൽ എനിക്ക് സ്ട്രെയിറ്റ് കട്ട് കുർത്തേനോടൊപ്പം കൂടുതൽ പലാസോ ഇടാനാണ് എനിക്ക് താല്പര്യം. അപ്പൊ അങ്ങനെ ഇടുകയാണെങ്കിൽ നല്ല കംഫർട്ടബിൾ ആണ്, നമുക്ക് ഓഫീസിൽ നല്ല സ്റ്റൈലായിട്ട് പോവാൻ ചെയ്യാം. ഇനി ഈ ഒരു കുർത്ത തന്നെ നമുക്ക് എന്താ പറയണേ ഒരു, കാരണം ഇതിന്റെ ഒരു മെറ്റീരിയല് ഞാൻ എന്റെ വീഡിയോ ഹോൾ വീഡിയോ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു മെറ്റീരിയൽ ഒരു ഇത്തിരി ഒരു മിക്സ് ആണെന്നുള്ളത്. അപ്പൊ ആ ഒരു എന്താണ് ഒരു ഇച്ചിരി ഷൈനി മെറ്റീരിയൽ ആണ്. അപ്പൊ ഈ ഒരു മെറ്റീരിയലിൽ കൂടെ നമുക്ക് ഒരു സ്കേർട്ട്, അതായത് ഇപ്പൊ ഞാനിപ്പോ പെയർ ചെയ്തിരിക്കുന്നുണ്ട്, ഈ ഒരു സ്കേർട്ട് ഇടുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കുർത്തയുടെ കംപ്ലീറ്റ് ലുക്ക് മാറുകയാണ്. കാരണം അതൊരു ഫങ്ഷൻ വെയർ ആയിട്ട് നമുക്ക് ഒരു ഈവൻ കല്യാണത്തിൽ വരെ നമുക്ക് ഈ ഒരു കുർത്തയും ഈ ഒരു സ്കേർട്ട്, കാരണം സ്കേർട്ട് അത്യാവശ്യം ഒരു സിൽക്കി മെറ്റീരിയൽ സ്കേർട്ട് ആണ്, അറ്റത്ത് വർക്ക് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതൊരു കല്യാണത്തിനോ അങ്ങനെ എന്തെങ്കിലും പെയർ ചെയ്യാം. പിന്നെ ഞാൻ ഇവിടെ കൂടെ എന്താണ് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിട്ട് മാത്രമാണ് ജസ്റ്റ് ഈ ഒരു കുന്തൻ സെറ്റിന്റെ മാല ഇട്ടിട്ടുണ്ട്. കയ്യിൽ ഞാനിപ്പോ ഒന്നും ഇട്ടിട്ടില്ല, പക്ഷെ നിങ്ങൾ കയ്യിൽ കുറച്ച് വളയും ഒക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതൊരു ഡിഫറെന്റ് എന്താണ് ഡിഫറെന്റ് ലെവലാണ്, അത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ലെവലാണ്. കണ്ടോ, നന്നായിട്ട് ഒരു ഫംഗ്ഷന് അത്യാവശ്യം നന്നായിട്ട് ഒരുങ്ങിയിട്ട് പോവാണ് എങ്കിൽ നമുക്ക് ഈ ഒരു കുർത്ത ഒരു ടോട്ടൽ കംപ്ലീറ്റ് നല്ലൊരു അടിപൊളി ഫംഗ്ഷന് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലൊരു ഷോള് നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നെറ്റില് കുഞ്ഞും മുത്തുള്ള ഷോളോ അങ്ങനെ എന്തെങ്കിലും ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷോള് ഇട്ടിട്ട് പോകാവുന്നതാണ്. അപ്പൊ എന്താ വെച്ചാൽ ശരിക്കും ഒരു മാനേജറൊക്കെ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് ഈ ഒരു ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ കുർത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോ സ്കേർട്ട് ഇപ്പോ എന്താ പറയുക ഇപ്പം ഇങ്ങനത്തെ സ്കേർട്ട് തന്നെ വേണമെന്നില്ല, നമ്മുടെ പട്ടുപാടയുടെ സ്കേർട്ട് വരെ നമുക്ക് ഇങ്ങനെ കുർത്തയുടെ കൂടെ സ്റ്റൈൽ ചെയ്തിട്ട് ഒരു ഫംഗ്ഷൻ വേറെ ആക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തത് ഈ ഒരു ബ്ലാക്ക് കുർത്ത ഉണ്ടോ, ഈ ഒരു ബ്ലാക്ക് കുർത്തയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങനെ തന്നെ ഞാൻ വാങ്ങിച്ചതാണ്, ഹോൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പോ ആ ഈ ഒരു കുർത്തയിൽ ഒരു എന്താ പറയണേ നോർമൽ അങ്ങനെ തന്നെ ഇട്ടിട്ട് നമുക്ക് ചുമ്മാ ഷോൾ ഇടാതെ ജസ്റ്റ് കുർത്തയും ടോപ്പും ഇട്ടിട്ട് അങ്ങനെ പോവാം, അത് ഒരു സ്റ്റൈൽ തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് ഡിഫറെന്റ് ഒരു ലുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പലാസോന്റെ ഇറക്കം കുറച്ച് കുറയ്ക്കുക. ഇപ്പൊ ഈ ഒരു ലുക്ക് ഉണ്ടോ, ഇതിപ്പോ ശരിക്കും ബ്ലാക്ക് ആണ് എങ്കിൽ നിങ്ങൾക്ക് ശരിക്കും നല്ലൊരു എന്താണ് കുറച്ചൊരു ഡിഫറെന്റ് ലുക്ക് തോന്നും. ഇപ്പൊ എന്റെ കയ്യിൽ ഇറക്കം കുറഞ്ഞ പലാസോ ഉള്ളത് ഈ ഒരു വൈറ്റ് ആണ്, അതുകൊണ്ട് ഞാനിപ്പോ ഇങ്ങനെ പെയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കുർത്തയും ഈ ഒരു ഇറക്കം കുറഞ്ഞ പലാസോയും കൂടി സ്റ്റൈൽ ചെയ്യുന്നത് നമ്മുടെ ദീപിക പദുകോൺ പീക്കു എന്ന് പറഞ്ഞ മൂവിലും അങ്ങനെ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. അതൊരു എന്താ പറയുക അതൊരു ഡിഫറെന്റ് ലുക്ക് ആണ്, കാരണം നമ്മളിപ്പോ കാലിൽ എന്തെങ്കിലും പാദസരോ അങ്ങനെയൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് അത് നന്നായിട്ട് കാണാനും പറ്റും. പിന്നെ നല്ല ചെരുപ്പോ പലാസോ ഇടുമ്പോൾ മിക്കപ്പോഴും അങ്ങനെ കാണാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ കാണണം അല്ലെങ്കിൽ അതൊരു ലുക്കാണ് എങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് അതോടൊപ്പം ഏത് ടൈപ്പ് ചെരുപ്പ് വേണമെങ്കിലും ഇടാം കേട്ടോ. നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനത്തെ ഫ്ലാറ്റ്സ് ഇടാം, അല്ലെങ്കിൽ ഈവൻ ഹീൽസ് ഇടാം, അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി ഒരു ഇപ്പൊ എന്താണ് ഓഫീസിലൊക്കെ പോവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രോക്സ് ട്രൈ ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഞാൻ യെല്ലോ ബ്രോക്സ് ഇട്ടിരിക്കണ പോലെ, പക്ഷെ ഇത് ബ്ലാക്ക് യെല്ലോ ആണെങ്കിൽ ഭയങ്കര കിടിലനായിരിക്കും. പക്ഷെ ഇതിപ്പോ എന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ പെയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് പലാസോ നിങ്ങൾക്ക് ഇപ്പൊ ഒരിറക്കം കുറഞ്ഞ പലാസോ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഡെഫിനറ്റ്ലി നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്ത് പോകാവുന്നതാണ്. ഇനി ഇതൊരു കുഞ്ഞി പാർട്ടി വെയർ ആക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഐഡിയ തോന്നിയിട്ടുണ്ടാവും. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പാർട്ടി വെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു പലാസോന്റെ കൂടെ തന്നെ ഈ ഒരു ഗോൾഡൻ കളർ ഷോള് ഞാൻ മിക്സ് ഒരു ഇട്ടിരിക്കുകയാണ്. ഈ ഒരു ഗോൾഡൻ വരുമ്പോ തന്നെ ചെറിയൊരു പാർട്ടി എന്താണ് പാർട്ടി ഒരു ഇത് വരും നമുക്ക്, അല്ലെ, ചെറിയൊരു ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ അതോടൊപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല ബാഗ് ആഡ് ചെയ്യാം. അതോടൊപ്പം കണ്ട ചെരുപ്പ് നിങ്ങൾക്ക് ഒരു കുറച്ചൊരു എന്താണ് ഇച്ചിരി കല്ലോ മുത്തോ ഒക്കെയുള്ള ചെരുപ്പ് ഇടാണ് ഈ ഒരു ഇത് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടോട്ടലി ഈ ഒരു കുർത്ത നമുക്ക് നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുപോകാം. നിങ്ങൾക്ക് ഇനിയിപ്പോ ഈ ഒരു എന്താണ് ഗോൾഡൻ കളർ ഇടണ്ട എങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കണ്ട ബനാറസി ദുപ്പട്ടയോ അങ്ങനത്തെ സെറി വർക്കുള്ള ദുപ്പട്ടയൊക്കെ ഇടുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ഭംഗിയാണ്. ഇപ്പൊ ബ്ലാക്ക് എന്താണ് ഫംഗ്ഷനും ഒക്കെ എല്ലാവരും ഇടുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ മനോധർമ്മം അനുസരിച്ചിട്ട് ഇനി ഇതോടൊപ്പം നന്നായിട്ട് എന്താണ് ഹെവി ആയിട്ടുള്ള ജ്വല്ലറിയും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു കുർത്ത നമുക്ക് പാർട്ടിക്കും ഇടാൻ പറ്റും. ജസ്റ്റ് മാറ്റിയിരിക്കുന്നത് നമ്മൾ ഷോളും നമ്മുടെ ബാഗും ചെരുപ്പും ആണ്. അപ്പൊ കണ്ടോ ആ ഒരു ടോട്ടൽ ലുക്ക് വരെ നമുക്ക് ചേഞ്ച് ചെയ്യും, ചേഞ്ച് വരുത്തും. ഇനി നിങ്ങൾക്ക് അതോടൊപ്പം നിങ്ങളുടെ ഹെയർ സ്റ്റൈലും വേണമെന്നുണ്ടെങ്കിൽ തലയിൽ ഒരു കുഞ്ഞി എന്താണ് മുല്ലപ്പൂവോ എന്തെങ്കിലും ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എന്താണ് നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് ഈ ഒരു സിമ്പിൾ കുർത്തനെ കൊണ്ടുപോകാൻ പറ്റും.
ഇനി ഇത് തന്നെ ഒരു എത്നിക് ലുക്ക്, അതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ലുക്കാണ്. അങ്ങനെ ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാവുന്നത് ഇനി ഇതോടൊപ്പം സ്കേർട്ട് ചെയ്യാം. സ്കേർട്ട് ഇപ്പൊ ഞാനിപ്പോ ഇട്ടിരിക്കുന്നത് കണ്ടോ, ഇങ്ങനെ അടിയില് ചെറിയ വർക്കുള്ള സ്കേർട്ട്, അതും കുറച്ചും ഇങ്ങനത്തെ ഒരു എത്നിക് വർക്ക് ഒക്കെ ആണെങ്കിൽ നല്ല ഭംഗിയാണ്. ആ ഒരു ഇതിന്റെ കൂടെ തന്നെ ഞാനൊരു ഷോൾ ഇട്ടിരിക്കുന്നുണ്ടോ, അതും ഇങ്ങനെ കുറച്ചൊരു സൈഡില് ചെറിയൊരു എന്താ ത്രെഡ് വർക്ക് ചെയ്തിരിക്കുന്ന ഷോൾ ആണ്. ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇടുകയാണ് എങ്കിൽ തന്നെ കണ്ട ടോട്ടൽ ആ ഒരു ലുക്ക് നമ്മളുടെ മാറി. അതോടൊപ്പം നമുക്ക് ഓക്സിഡൈസ്ഡ് ഗോൾഡോ ഓക്സിഡൈസ്ഡ് സിൽവറോ ജ്വല്ലറി ആഡ് ചെയ്യാം, കയ്യിൽ കുറെ വള ആഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എന്താ പറയുന്നത് ഒരു കുഞ്ഞി ഒരു ഡിഫറെന്റ് ലുക്ക്, ഒരു എത്നിക് ലുക്ക്, നിങ്ങൾ നോർമലി ട്രൈ ചെയ്യുന്നതിനേക്കാളും ഒരു ഡിഫറെന്റ് എത്നിക് ലുക്ക് നിങ്ങൾക്ക് ഈ ഒരു ഇങ്ങനെ ഒരു സ്റ്റൈൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടും. കാരണം അതിനോടൊപ്പം നിങ്ങൾക്ക് നല്ലൊരു ബാഗ് അല്ലെ ഇതുപോലത്തെ നല്ലൊരു ബാഗൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഭയങ്കരമായിട്ട് എന്താ പറയണേ ആ ഒരു നോർമൽ കാണുന്ന ഒരു ലുക്കിൽ നിന്ന് ഒരു ഡിഫറെന്റ് ലുക്ക് നമുക്കൊരു ഫീൽ ചെയ്യും. അപ്പൊ കണ്ടോ, ഇത് ഇങ്ങനെ നമുക്ക് ഈ ഒരു ബ്ലാക്ക് കുർത്ത നമുക്ക് ഇതുപോലെ ഈസിലി നമുക്ക് കുറെ ടൈപ്പിൽ സ്റ്റൈൽ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇപ്പോ എന്താ പറയുക ധോത്തി പാൻസ്, ഇപ്പൊ ബ്ലാക്ക് കുർത്തയും ധോത്തി പാൻസും നിങ്ങൾക്ക് ഇതാ ജസ്റ്റ് ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഇതിപ്പോ ബ്ലാക്ക് കുർത്ത ഇത്രയും ഇറക്കുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെറിയൊരു കുർത്തി ആണെങ്കിൽ നിങ്ങൾക്ക് ധോത്തി പാൻസിന്റെ കൂടെ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വാർഡ്രോബിലേക്ക് ഒരു ധോത്തി പാൻസോ ധോത്തി പാൻസോ പിന്നെ ഇങ്ങനത്തെ ഇറക്കം കുറഞ്ഞ കുഞ്ഞി പലാസോ അല്ലെങ്കിൽ ക്യുലോത്ത്സ് അല്ലെങ്കിൽ എന്താ പറയണേ സ്ട്രെയിറ്റ് കട്ട് പാൻസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ മാറ്റി മാറ്റി ഇട്ടുകൊണ്ട് പോകാവുന്നതാണ്. ഇനി ഇപ്പൊ നമുക്ക് ഒരു നോർമൽ സ്ട്രെയിറ്റ് കട്ട് കുർത്ത അല്ലാതെ ഇപ്പൊ അനാർക്കലി കുർത്തയുണ്ട്. അനാർക്കലി കുർത്ത അതായത് ഇപ്പൊ ഈ ഒരു ബ്ലൂ കുർത്തയാണ്. ഇപ്പൊ ഈ ഒരു ബ്ലൂ കുർത്ത നമുക്ക് എന്താ പറയുക ഇപ്പൊ മിക്കവരും ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇപ്പൊ ഈവൻ ഞാനും ട്രൈ ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു നോർമൽ കുർത്തയുടെ കൂടെ ഒരു ജാക്കറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിപ്പോ എന്ത് എന്താ പറയണേ ഒരു എത്നിക് ജാക്കറ്റ് ഇടാം, അല്ലെന്നുണ്ടെങ്കിൽ ഇതുമാതിരി ഒരു വെസ്റ്റേൺ ജാക്കറ്റ് ഇടാം. അതിന്റെ കൂടെ ഒരു താഴെ ഒരു ഷൂസോ എന്തെങ്കിലും ഇടുവാണെങ്കിൽ നമുക്ക് ഈ ഒരു കുർത്ത ഇങ്ങനെ തന്നെ പോകാ കൊണ്ടോ ഒരു സ്റ്റൈൽ ലുക്കിൽ പോകാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അനാർക്കലി കുർത്തയിൽ നോർമലി ചുടി ബോട്ടം അല്ലെങ്കിൽ ടൈറ്റ് ബോട്ടം ആണ് ഇടുന്നത്. അതിന് പകരം നല്ല ലെങ്ത് ഉള്ള പലാസോ പാൻറ് ഇടാം. അപ്പൊ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു നല്ലൊരു ഫ്ലോയി ലുക്ക് നമുക്ക് കിട്ടും. അതോടൊപ്പം നിങ്ങളിപ്പോ ഒരു എന്താ പറയണേ ഒരു ഓഫീസിലൊക്കെ പോവാണ് എങ്കിൽ നിങ്ങക്ക് അധികം ഡ്രസ്സപ്പ് ചെയ്ത ഫീല് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതാ ഇതിനൊരു ഷോൾ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് സിംപ്ലി ഇടാൻ പറ്റുന്നത് ഈ ഒരു നെറ്റിന്റെ ഷോൾ ഇടുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഡ്രസ്സപ്പ് ചെയ്ത ഫീലും വരില്ല. പക്ഷെ നമുക്ക് ആ ഒരു ഷോൾ ഇട്ടില്ല എന്നുള്ള ഒരു ഇതും വരില്ല. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു ടോട്ടൽ നല്ല ഭംഗിയില് നമുക്കിത് ഓഫീസിലൊക്കെ ക്യാരി ചെയ്യാവുന്നതാണ്. അതോടൊപ്പം അതിനനുസരിച്ചിട്ടുള്ള ചെരുപ്പ് ഇപ്പൊ നിങ്ങൾ ഏത് ടൈപ്പ് ഇപ്പൊ ഹീൽസ് ഇടാണെങ്കിൽ ഹീൽസ് ഇടാം, ഫ്ലാറ്റ്സ് ആണെങ്കിൽ ഫ്ലാറ്റ്സ് ഇടാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് അതിന്റെ കൂടെ സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. ഇനി ഇത് തന്നെ കുറച്ചൊരു ഡ്രസ്സപ്പ് ചെയ്ത് നമുക്കൊരു എന്താ പറയുക ഒരു ചിരിമിടി ഫംഗ്ഷനോ ഒരു ചെറിയൊരു ഈവനിങ് ഫംഗ്ഷനോ എന്തെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇങ്ങനത്തെ ഒരു ഷോൾ ഇതിന്റെ കൂടെ ജസ്റ്റ് ഇട്ടാൽ മതി. അതോടൊപ്പം ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ജ്വല്ലറി ആഡ് ചെയ്യാം, മാക്സിമം ഓക്സിഡൈസ്ഡ് ഗോൾഡോ അല്ലെങ്കിൽ സിൽവറോ. എനിക്ക് തോന്നുന്നു ഇൻഡിഗയുടെ കൂടെ സിൽവർ നന്നായിട്ട് ചേരും, ഓക്സിഡൈസ് സിൽവർ നന്നായിട്ട് ചേരും. അപ്പൊ അങ്ങനെയുള്ളത് ആഡ് ചെയ്യുകയാണെങ്കിൽ ഇതാ ഇങ്ങനത്തെ ഒരു ഷോളും കൂടി സോറി ഇങ്ങനത്തെ ഒരു ഷോളും കൂടി ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു കുഞ്ഞൊരു ഫംഗ്ഷനോ ഈവനിങ് ഗെറ്റ് ടുഗദറിനോ ഒക്കെ നല്ല സ്റ്റൈലില് പോകാൻ പറ്റും. അപ്പോ കണ്ടോ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു കുർത്തേനെ ജസ്റ്റ് ഒരു എന്താ ഫംഗ്ഷൻ വെയറിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പോ ഇതൊക്കെയാണ് എന്താണ് ഏറ്റവും മിനിമൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മേക്ക് ഓവർ ആണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് രീതിയിൽ നമുക്ക് കുർത്ത സ്റ്റൈൽ ചെയ്യാം. ഇപ്പോ ഒരു ഷോൾ തന്നെ നമുക്ക് ഇപ്പോ ഒരു ഓഫീസ് വെയറിൽ ഷോൾ ഇപ്പൊ എന്തെങ്കിലും അങ്ങനത്തെ ഷോൾ ഇല്ല, ഓഫീസ് വെയറിലൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ട്രെയിറ്റ് എന്താ പറയുക കട്ട് വർക്കിന്റെ ഒരു നല്ല സ്റ്റിഫായിട്ടിരിക്കുന്ന ഷോള് ജസ്റ്റ് ഒരു ഞാൻ ആദ്യം കാണിച്ച ആ ഒരു എന്താണ് സ്ട്രെയിറ്റ് കട്ട് പാൻസും കുർത്തയോടൊപ്പം ഒരു നല്ല സ്റ്റിഫായിട്ടിരിക്കുന്ന ഷോൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിൽ ഇടുകയാണെങ്കിൽ ഭയങ്കര ഒരു ഒരു എലഗന്റ് ലുക്ക് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ എനിക്കിപ്പോൾ അത് കാണിച്ചു തരാണ്ടായില്ല, അങ്ങനത്തെ ഷോൾ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ നെക്സ്റ്റ് ടൈം ഒരു കുർത്തയിൽ മേക്ക് ഓവർ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ബോട്ടം ഷോള് ഇത് വെച്ചിട്ട് എടുത്തു വെച്ചിട്ട് നോക്കുക. പിന്നെ എന്താണ് ഈവൻ സ്കേർട്ട് പഴയ സ്കേർട്ട് ഒക്കെ എടുത്തു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് അത് സ്റ്റൈൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. പിന്നെ ഒരിക്കലും ഒരു പുതിയ സ്റ്റൈൽ ട്രൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ മടിക്കരുത്. കാരണം എന്താ പറയണേ ഒരു ചിലപ്പോ നമ്മളായിരിക്കും ആ ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ ആ ഒരു പുതിയ ട്രെൻഡ് കൊണ്ടുവരുന്നത്. ഓക്കെ, ഏറ്റവും അപ്പൊ നമ്മൾ ഒരിക്കലും പുതിയ സ്റ്റൈലും പുതിയ ട്രെൻഡും ട്രൈ ചെയ്യാനും ഫോളോ ചെയ്യാനും മടിക്കരുത്. നമ്മളുടെ ഉള്ളിൽ നമുക്ക് ആ ഒരു കംഫർട്ട് ലെവലിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് കുർത്തയിൽ ഒരുപാട് സ്റ്റൈൽസ് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങളുടെ മനോധർമ്മം നിങ്ങളുടെ ആ ഒരു ഇതനുസരിച്ചിട്ട് നിങ്ങൾ നെക്സ്റ്റ് ടൈം കുർത്ത ഒന്ന് ഇട്ടുകൊണ്ട് പോകുമ്പോൾ ഒന്ന് മാറ്റി മാറ്റി ബോട്ടംസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക്
ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.